കേന്ദ്രം തുടർന്ന് വരുന്ന നയങ്ങൾക്കെതിരെ ഇടതുപക്ഷ മതേതര ജനാധിപത്യ ശക്തികളുടെ കൂട്ടായ്മ അനിവാര്യമാണെന്ന് സിപിഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി സത്യൻ മുഗേരി പറഞ്ഞു. സിപിഐ തിരുവമ്പാടി മണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാർ അനുവർത്തിക്കുന്ന കോർപ്പറേറ്റ് പ്രീണനയത്തിന്റെ ഫലമായി ഇന്ത്യയിൽ സാമ്പത്തിക അസമത്വം വർദ്ധിച്ചു വരികയാണെന്ന് സിപിഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി സത്യൻ മുഗേരി പറഞ്ഞു. ദേശീയ മൊത്തവരുമാനത്തിന്റെ 65% 142 കുത്തകകൾ കൈവശപ്പെടുത്തി കഴിഞ്ഞു. കാർഷിക മേഖലയിൽ കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരെ ഒരു വർഷം നീണ്ട സമരവും നടന്നു. തൊഴിൽ മേഖലകളിലെ തെറ്റായ നയങ്ങളും നടപടികളും മൂലം തൊഴിലാളികൾ തെരുവാധാരമായി മാറിയതായും സത്യൻ മുഖേരി പറഞ്ഞു. ഇതിനെതിരെ ഉയരുന്ന പ്രതിഷേധവും രോഷവും മറികടക്കാൻ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ ജാതിബോധം, മതബോധം, ഗോത്രബോധം, പ്രാദേശിക ബോധം തുടങ്ങിയവ വളർത്തി ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. ഈ ദുരവസ്ഥ നേരിടാൻ ഇടത് മതേതര ജനാധിപത്യ ശക്തികളുടെ കൂട്ടായ്മ ഉണ്ടാവണമെന്നും സത്യൻ മുഖേരി പറഞ്ഞു. സിപിഐ തിരുവമ്പാടി മണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്ത് സോഷ്യലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ്, ഇടതുപക്ഷ ശക്തികൾ നവലിബറൽ നയങ്ങൾക്കെതിരായി, അതായത് കോർപ്പറേറ്റ് മൂലധന ശക്തികളുടെ ചൂഷണത്തിനെതിരായി അതിശക്തമായ പ്രതിരോധം വളർന്നു വരുന്ന ഒരു സന്ദർഭമാണ്. മനുഷ്യവംശത്തെ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയുന്ന ഒരേ ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് മുതലാളിത്തം തന്നെയാണ് എന്ന് ഈ സംഭവ വികാസങ്ങൾ തെളിയിച്ചിരിക്കുന്നു എന്നാണ് ബൂർഷ്വ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ ഈ സംഭവ വികാസങ്ങളെ വിലയിരുത്തിയിരിക്കുന്നത്. എത്ര പെട്ടെന്ന് സംഭവങ്ങൾ മാറി? അല്ല, മുതലാളിത്തമല്ല, കാരണം മുതലാളിത്തത്തിന്റെ കെടുതികൾ ഇന്ന് ലോകം അനുഭവിക്കുകയാണ്. മുതലാളിത്തം അകപ്പെട്ടിട്ടുള്ള സാമ്രാജ്യത്തും അകപ്പെട്ടിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി, രാഷ്ട്രീയ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി കൂടുതൽ കൂടുതൽ സാമ്പത്തിക ഭാരങ്ങൾ ജനങ്ങളെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടുള്ള സമീപനങ്ങളാണ് അവർ സ്വീകരിച്ചു മുന്നോട്ട് പോകുന്നത്. നോർത്ത് കാരശ്ശേരിയിലെ കാരശ്ശേരി ബാങ്ക് ഓഡിറ്റോറിയത്തിലെ ആവള നാരായണ നഗറിലാണ് സമ്മേളനം നടന്നത്. ചെറുവാടി ലോക്കലിൽ നിന്നുള്ള മുതിർന്ന അംഗം രാമൻ പതാക ഉയർത്തി. സെക്രട്ടറി കെ മോഹനൻ മാസ്റ്റർ റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി ടി വി ബാലൻ, അസിസ്റ്റന്റ് സെക്രട്ടറി എം നാരായണൻ, ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പി കെ കണ്ണൻ, ജില്ലാ കമ്മിറ്റി അംഗം വി എസ് സെബാസ്റ്റ്യൻ, ഇ കെ വിഭീഷ്, വി കെ അബൂബക്കർ, വി എസ് സണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. കർഷക പെൻഷൻ അനുവദിക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കണമെന്നും കൃഷിഭവൻ ശുപാർശ ചെയ്യുന്ന തീയതി മുതൽ മുൻകാല പ്രാബല്യം നൽകണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. പുതിയ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറിയായി കെ ഷാജികുമാറിനെയും അസിസ്റ്റന്റ് സെക്രട്ടറിയായി ടി ജെ റോയിയെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ മുക്കം.